ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലോകിത് ശ്രീ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫേസ് പാക്കിൻ്റെ ആണ് പിമ്പിൾസ് മാറാൻ വേണ്ടിയിട്ടും നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആകാൻ വേണ്ടിയിട്ടും പിന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത കുത്തുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള വീട്ടിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നീ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടി പോണത് അപ്പം മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് മഞ്ഞളാണ് കേട്ടോ അപ്പം മഞ്ഞൾ എന്ന് പറയുമ്പോൾ ചിലർക്ക് നമ്മുടെ സ്കിന്നിനു പറ്റിയെന്നുവരില്ല കസ്തൂരി മഞ്ഞളായിരിക്കും ചിലർക്ക് പറ്റുക അല്ലെങ്കിൽ ചിലപ്പം സാധാരണ നമ്മളെ പച്ചമഞ്ഞളില്ലേ അതായിരിക്കും ചിലർക്ക് പറ്റുക അപ്പം നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ളത് അറിയാൻ പറ്റുമല്ലോ നമുക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഏത് മഞ്ഞളാണ് നമുക്ക് പറ്റുകയെന്ന് അപ്പോൾ അതനുസരിച്ച് എടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് മഞ്ഞളാണ് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെന്ന് കാണാം അതിന് മുന്നേറ്റ് നിങ്ങൾ എന്നെ നമ്മുടെ ഈ ഒരു ചാനലൊക്കെ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ബെല്ലൈക്കൻ വരും അത് ക്ലിക്ക് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനിയും പുതിയ വീഡിയോസ് ഉള്ള സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കാണാം ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്നിപ്പം മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് പച്ചമഞ്ഞൾ യൂസ് ചെയ്യാം കേട്ടോ പച്ചമഞ്ഞൾ അരച്ചിട്ടാണെങ്കിലും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഇതാകുമ്പോൾ ഒന്നും കൂടെ കുറച്ച് പേസ്റ്റ് ആയിട്ടിരിക്കും ഇതിവിടെ തന്നെയുള്ള നല്ല പ്യുവറായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്യാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് എലോവേരയാണ് കറ്റർ ഒരു കഷ്ണം ജെല്ല് അതെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതോ കറ്റാർ ആ ഒരു ലീഫ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനത്തെ ഒരു കുഞ്ഞു കഷ്ണം മതി കേട്ടോ അത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്പൂണോണ്ട് ഇങ്ങനെയൊന്നെടുത്ത് ഒരു വടിച്ചെടുത്താൽ മതി അപ്പം നമുക്ക് ആ ഒരു ജ്യൂസ് കിട്ടും കേട്ടോ മെല്ലെ മെല്ലെ വടിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു ജ്യൂസ് പോലെ കിട്ടും അല്ലാണ്ട് നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് എന്താ പറയുക ഇങ്ങനെ കോരിയെടുക്കുകയാണെങ്കിൽ കട്ടക്കട്ടായി പോട്ടോ അപ്പോൾ നമ്മൾ മിക്സിയിൽ തടിക്കേണ്ടി വരും ഇതിപ്പോൾ ഞാൻ ഉസ്പൂണോട് ഇങ്ങനെ ഒന്ന് മെല്ലെ മെല്ലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം കണ്ടില്ലേ ഇതുപോലെ നമുക്ക് അതിൻ്റെ ജ്യൂസായി കിട്ടും ഇനി ഇതിലേക്ക് ഇത് ഒരു സ്പൂണിൽ മേലെയുണ്ട് കേട്ടോ ഈ ഒരു ചെറിയ സ്പൂണിൽ ഇതിലേക്ക് നമ്മൾ ഈ ഒരു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് ഇപ്പം എല്ലാവരുടെ കയ്യിലും ഈയൊരു അലോവേര ഇല്ലെങ്കിൽ നിങ്ങളിത് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ഒരു മഞ്ഞൾപ്പൊടിയാണല്ലോ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ടൊമാറ്റോ ജ്യൂസ് നമ്മുടെ തക്കാളീൻ്റെ നീര് അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ നീര് ഇനിയിപ്പം റോസ് വാട്ടർ ഗ്ലീസറിന് തൈര് തേൻ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം നമ്മുടെ സ്കിന്നിന് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ചിലർ പറയാറുണ്ട് അലോവേര പറ്റില്ല ചൊറിച്ചിലാണ് അങ്ങനെയുള്ള സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അലോവേര എടുക്കുന്ന സമയത്ത് നന്നായിട്ട് കെഴുകുകട്ടോ അതിൻ്റെ ആ ലീഫിലും മഞ്ഞക്കളറുണ്ടോ അത് കഴുകിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് റോസ് വാട്ടർ അതുപോലെ തന്നെ ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പം റോസ് വാട്ടർ മാത്രമാണല്ലെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം ഗ്ലിസറിൻ മാത്രമാണെങ്കിൽ അത് യൂസ് ചെയ്യാം ഇതിപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചൊരു ബോട്ടിലൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി ആയതുകൊണ്ടാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ഒരു നീറ്റിൽ തോന്നാറുണ്ട് മിക്കോറും എല്ലാവർക്കും ഒരു പ്രശ്നമാണ് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഫേസിൽ നീറ്റൽ ഉണ്ടാവുക എനിക്കുണ്ടാവും കേട്ടോ പക്ഷേ അതിൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒരു പേസ്റ്റ് പോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു അലോവേര മിക്സിയിലടിച്ചിട്ടില്ല അപ്പോൾ ചെറിയ കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ അടിക്കുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലെ എടുക്കാം അല്ലെങ്കിൽ ഒന്ന് മിക്സിയിലടിക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു അലോവേര ആണെങ്കിൽ ജസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഈ ഒരു മഞ്ഞളിൻ്റെ കളർ തന്നെയാണ് ഇതിലുള്ളത് അതിനുശേഷം നമ്മൾ ഇത് കുറച്ച് എടുത്തിട്ട് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യും അപ്പോൾ പിംപിൾസിന് മാത്രമല്ല നമുക്ക് ഇത് ഫേസ് പാക്ക് ആയിട്ട് ഫുൾ ഒരു ഫേസിലേക്ക് നന്നായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സ്കിന്നിന് ഏത് മഞ്ഞളാണോ പറ്റുക അതായത് കസ്തൂരി മഞ്ഞളാണോ പറ്റുക നമ്മുടെ സാധാ പച്ചമഞ്ഞളാണോ പറ്റുക അത് നോക്കുകട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു മഞ്ഞൾപ്പൊടി അല്ല നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി ആണെങ്കിൽ നമുക്ക് പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ഈ ഒരു മഞ്ഞൾ എന്ന് പറയുന്നത് നമ്മൾ തന്നെ മഞ്ഞൾ ഉണ്ടാക്കിയിട്ട് പൊടിച്ചെടുക്കണ മഞ്ഞളാണ് അപ്പം നല്ല പ്യുവറാണ് ഫേസിൽ യൂസ് ചെയ്യുന്നതി കൊണ്ട് കുഴപ്പമൊന്നുമില്ല സാധാരണ കെമിക്കൽസ് ഒന്നും വരില്ല അല്ലാണ്ട് നമ്മൾ മഞ്ഞൾ എടുക്കുന്ന സമയത്ത് കറിക്കെടുക്കണ ആ ഒരു മഞ്ഞൾ എടുത്താൽ അത്ര നമുക്ക് ഒരു ഗുണം കിട്ടില്ല ഇപ്പോൾ ആയുർവേദ ഷോപ്പിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മഞ്ഞൾ പൊടി കിട്ടും അത് നമ്മൾ കറിക്കെടുക്കണമായിരിക്കില്ല പ്യുവറായിട്ടുള്ള നല്ല മഞ്ഞൾപ്പൊടി തന്നെയാണ് കിട്ടുക അപ്പോൾ അപ്പുറത്ത് റോട്ട് കൂടെ കുട്ടികളൊക്കെ പോകുന്നുണ്ട് അവർ ശ്രദ്ധിക്കുകയാണ് ഞാൻ ഈ പറയണേ മുഖത്ത് തയ്ക്കണേന്നൊക്കെ അപ്പോൾ ഇതുപോലെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പം ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ അപ്പം കുറച്ച് ഇതുപോലെ കഴുത്തിലും ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ഇത് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വിടാം കേട്ടോ ഇതിപ്പോൾ സ്ക്രബ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇത് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല ഭയങ്കര സോഫ്റ്റ് ആണ് ആ ഒരു മഞ്ഞൾപ്പൊടീൻ്റെ ചെറിയൊരു തരതിരിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഫേസിൽ നമ്മൾ വെച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ നിങ്ങൾ ഇതുപോലെ ഫേസിൽ വെക്കുക എന്നിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അതുപോലെ തന്നെ ഈ ഒരു ഉച്ച സമയത്തൊന്നും ശരിക്കും ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് പുറത്തിറങ്ങാൻ പാടില്ല ഒന്നും കൂടെ ഫേസ് ചിലപ്പം ഒരു ഡാർക്ക് ആയി പോകാനോ അല്ലെങ്കിൽ ടാൻ ആയി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ അപ്ലൈ ചെയ്യാം ഇനിയിപ്പം ഇത് ഇരുപത് മിനിറ്റ് ഞാൻ ഫേസിൽ വെക്കും അതിനുശേഷം വാഷ് ചെയ്ത് കളയും ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് തരില്ല മഞ്ഞളാണ് നമുക്കിത് വാഷ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു മഞ്ഞ കളറൊക്കെ ഫേസിന് തോന്നും അപ്പോൾ ഡാർക്ക് ആയ പോലൊക്കെ തോന്നും പിന്നെ നമ്മൾ കടലപ്പൊടി യൂസ് ചെയ്യുന്ന സമയത്താണ് നമുക്കൊരു എന്താ പറയുക ഒരു വൈറ്റനിങ് എഫക്റ്റ് ഒക്കെ ഫേസിന് തോന്നുക അപ്പോൾ ഇത് നിങ്ങൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം ഇത് നമുക്ക് എന്നും യൂസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ അപ്പം ഞാനിത് ഫേസിൽ ഒരു ഇരുപത് മിനിറ്റ് അര മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം വാഷ് ചെയ്തതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുകയാണ് ഫേസിൽ പിമ്പിൾസ് കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ പിന്നെ ഫേസ് ഒന്ന് ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ കുറേ പേരോട് കുറേ പേരോട് ചോദിക്കുന്ന കാര്യമാണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്ക് ഏതാണെന്ന് ശരിക്കും നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കാരണം നമ്മൾ ഈ ഒരു മൈൽഡ് ആണ് ശരിക്കും ഭയങ്കര പൗഡർ ഫോമിലാണ് നമ്മുടെ ഈ ഒരു മഞ്ഞൾപ്പൊടി ഉള്ളത് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് കറ്റാർവാഴ കർവഴ ജെല്ലുമാണ് പിന്നെ കുറച്ച് റോസ് വാട്ടർ അതുപോലെ തന്നെ ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്തത് അപ്പൊ ഇതെല്ലാം ഒന്ന് അത്ര ഹാർഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല നമ്മുടെ സ്കിന്നെ നന്നായിട്ട് സോഫ്റ്റ് ആകാനൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യുമ്പോൾ ഓയിലി ആണെങ്കിലും നോർമൽ സ്കിൻ ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ട്രൈ നോക്കുക പിന്നെ മഞ്ഞൾപ്പൊടി ആണ സമയത്ത് നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിയുന്ന സമയത്ത് കയ്യിൽ കുറച്ച് മഞ്ഞക്കറൊക്കെ ഉണ്ടാകും അപ്പോൾ നന്നായിട്ട് നമ്മൾ സോപ്പ് ഇട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയിട്ട് അത് പൊയ്ക്കോളും ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോകുകയാണെങ്കിൽ ആ ഒരു ഫേസിലും അതുപോലെ തന്നെ കൈയ്യിലൊക്കെ കുറച്ച് മഞ്ഞക്കാറുണ്ടാവും നിങ്ങൾ നന്നായിട്ട് അപ്പോൾ ഫേസിൽ നമ്മൾ ഒരുപാട് ഇട്ട് കഴുകിക്കലേണ്ട കടലപ്പൊടി യൂസ് ചെയ്തിട്ട് കഴുകാം കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പാക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ കഴുകി കളയണ സമയത്ത് നമ്മൾ കടലപ്പൊടി യൂസ് ചെയ്യുക സോറി റിപ്പീറ്റ് ചെയ്തു പോയി നമ്മൾ വൈകുന്നേരങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ കടലപ്പൊടി ഇട്ട് വാഷ് ചെയ്യുക കൈയൊക്കെ നമുക്ക് സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ നല്ല വീഡിയോസ് വീഡിയോസിനായിട്ട് ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നമുക്കിനി പുതിയ വീഡിയോകൾ കാണാം ടാറ്റ ബൈ